السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നേതാക്കന്മാരായി തീരുന്നതിന് മുമ്പേ നല്ലോണം വിദ്യാഭ്യാസം നേടിയിരിക്കണം എന്നാണ് ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നേതാക്കന്മാർ മുസ്ലിം സമുദായത്തിന് വലിയ ദുരന്തമാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, ബാബുൽ ഇഗ്തിബാത്തി ഫിൽ ഇൽമി വൽ ഹിക്മ. ഇൽമിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവർക്കുള്ളതും കൂടി എനിക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായം. പൊതുവെ മറ്റുള്ളതുകൊണ്ട് നിനക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നത് നല്ല സ്വഭാവമല്ല, പക്ഷേ ഇൽമിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. ഇഗ്തിബാത്തു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെത് കുറയാതെ നീങ്ങിപ്പോകാതെ എനിക്കും കൂടി കിട്ടണം എന്നാഗ്രഹിക്കുക, അത് നല്ലതാണ്. മറ്റുള്ളവരെ ഇൽമും കൂടി എനിക്ക് കിട്ടട്ടെ, ഓനിക്കൊരു കുറവും പറ്റാതിരിക്കട്ടെ എന്നാഗ്രഹിച്ചാൽ അതിനെ കൊണ്ടൊരു കുഴപ്പമില്ല. ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാല ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, തഫഖഹു ഖബ്ല അൻ തുസവ്വദു, നിങ്ങൾ സയ്യിദായിത്തീരുന്നതിന് മുമ്പ്, നേതാവായിത്തീരുന്നതിന് മുമ്പ് നല്ലോണം ഫിഖ് പഠിക്കണം, വിദ്യാഭ്യാസം നേടണം. പണ്ഡിതന്മാരായതിനു ശേഷമാണ് നേതാവാവേണ്ടത്. എന്തുകൊണ്ടാണത്? അതിനുള്ള കാരണം ഇതേ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ വാക്ക് മഹാനായ ഇമാം നവവി റഹിമഹുള്ള തിബിയാനുൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഇന്നകും ഇദാ സിർത്തും സാദത്തൻ മത്ബൂഈൻ, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ അനുധാവനം ചെയ്യുന്ന, അനുകരിക്കുന്ന, പിന്തുടരപ്പെടുന്ന മഹാന്മാരായ നേതാക്കന്മാരായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ഇൻതനഅതു മിന തഅല്ലുമി, പിന്നെ നിങ്ങളെ പഠിക്കാൻ കിട്ടൂല, നിങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കും. എന്തുകൊണ്ട്? ലിർത്തിഫാഇ മൻസിലത്തിക്കും, നേതാക്കന്മാരാകുമ്പോൾ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഉയർന്നു, പിന്നെ മറ്റുള്ളവരോട് ചോദിച്ചു പഠിക്കാൻ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും, ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും, പഠിക്കാൻ മടിയായിരിക്കും. ഇനി പഠിക്കണമെന്ന് തോന്നിയാൽ തന്നെയോ ഒക്കസറത്തിശോലിക്കും, തിരക്കും കൂടിയിട്ടുണ്ടാകും, പഠിക്കാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല, പല തിരക്കിലും പെട്ടുപോയി. അപ്പം അതുകൊണ്ട് നേതാവായാൽ പിന്നെ പഠിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നേതാവാകുന്നതിന് മുമ്പേ പഠിക്കണം. എന്നിട്ട് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഫഖഹ് ഖബ്ല അൻ തർഅസ്, റഈസ് ആവുന്നതിന് മുമ്പ്, ഒരു സമുദായത്തിൻ്റെ ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ്, ഹെഡ് ആവുന്നതിന് മുമ്പ് നീ നല്ലോം പഠിച്ചു വെച്ചോ. ഫൈദാ റഈസായിക്കഴിഞ്ഞാൽ, നേതാവായിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നേതാവാവുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ നല്ലോണം പഠിക്കണം. മഹാനായ ഗൗസുൽ ആലം തങ്ങളാണ് നമുക്കതിന് ഏറ്റവും വലിയ മാതൃക. ഗൗസുൽ ആലം തങ്ങളെ പറ്റി നമ്മൾ ഇന്ന് ഖുതുബയിൽ കേട്ടു. മഹാനവറുകൾ ഒരേ സമയം ഷാഫി മദ്ഹബ് അനുസരിച്ചും ഹംബലി മദ്ഹബ് അനുസരിച്ചും ഫത്വ കൊടുക്കാൻ പറ്റിയ മുഫ്തിയായിരുന്നു. പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകളിലൂടെ ഓതിക്കേൽപ്പിക്കാറുണ്ടായിരുന്നു മഹാനവറുകൾ. ഫത്വ വന്നു കഴിഞ്ഞാൽ മഹാനവറുകളുടെ അടുത്ത് ഒരു ദിവസം പോലും ഫത്വ നിലനിൽക്കൂല, ഉടനെ തന്നെ അതിന് റിപ്ലൈ കൊടുക്കും, ജവാബ് കൊടുക്കും. അങ്ങനെ മഹാനവറുകളുടെ അടുത്തേക്ക് വന്ന ഫത്വയെ പറ്റി മഹാനായ ഇമാം ഷഅറാൻ റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബ്രയിൽ പറയുന്നുണ്ട്, ഒരു അത്ഭുതപ്പെടുത്തുന്ന ഫത്വ മഹാനവറുകളുടെ അടുത്തേക്ക് വന്നു. എന്താ ഫത്വ? ഒരു മനുഷ്യൻ മൂന്ന് തൊലാക്ക് കൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യാൻ സത്യം ചെയ്തു, ഒരു ഇബാദത്ത് ചെയ്യാൻ മൂന്ന് തൊലാക്ക് കൊണ്ട് സത്യം ചെയ്തു. പക്ഷേ ആ ഇബാദത്തിന്റെ പ്രത്യേകത എന്താ? ആ ഇബാദത്ത് അദ്ദേഹം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ ദുനിയാവിൽ വേറെ ഒരാളും ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇബാദത്ത് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ ബാരന്റെ മൂന്ന് തൊലാക്കും പോയി. അപ്പൊ അയാൾ എന്ത് ഇബാദത്താണ് ചെയ്യേണ്ടത്? നിസ്കരിക്കാൻ പറ്റൂലല്ലോ, നിസ്കരിക്കുന്നവന് ഇവിടെ നിസ്കരിക്കുമ്പോൾ അപ്പുറത്ത് വേറെ ആൾ നിസ്കരിക്കുന്നുണ്ടാവും. നോമ്പ് പറ്റൂല, സക്കാത്ത് പറ്റൂല, മറ്റുള്ള ഒരു കർമ്മവും പറ്റൂല, കാരണം അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറെ ആൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ ഇബാദത്ത് ഇയാൾ ചെയ്യുന്ന സമയത്ത് വേറെ ഒരാളും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഇബാദത്ത് ഇദ്ദേഹം ചെയ്താലേ ഭാര്യന്റെ തൊലാക്ക് സംഭവിക്കാതിരിക്കൂ എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. എന്ത് ഇബാദത്താണ് ചെയ്യേണ്ടത്? മഹാനവറുകൾ തബഖാത്തു ഷഅറാനിയ മഹാനവറുകൾ പറഞ്ഞു ഉടനെ തന്നെ, അലൽ ഫൗർ, വളരെ പെട്ടെന്ന് മഹാനവറുകൾ ജവാബ് കൊടുത്തു, മറുപടി കൊടുത്തു. ആ മനുഷ്യൻ മക്കയിലേക്ക് ചെല്ലട്ടെ, തവാഫിലുള്ള ആളുകളെ ഒഴിപ്പിക്കട്ടെ, എന്നിട്ട് അയാൾ തവാഫ് ചെയ്യട്ടെ. അയാൾ ഒറ്റക്ക് തവാഫ് ചെയ്യുമ്പോൾ
അള്ളാഹുവിന്റെ ദുനിയാവിൽ വേറെ എവിടെയെങ്കിലും തവാഫ് നടക്കുവോ? ഇല്ല. അപ്പൊ തവാഫ് എന്ന് പറയുന്ന ഇബാദത്ത് അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് അയാളുടെ ഭാര്യയുടെ തൊലാക്കിൽ നിന്ന് അയാൾ രക്ഷപ്പെടട്ടെ എന്ന് മഹാനായ ഔസുല്ലാദം തങ്ങൾ ഫത്വ കൊടുത്തു. ഇത് മഹാനവറുകളുടെ ഇൽമിന്റെ ഫത്വയുടെ മഹത്വമായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതാണ്. ഷാഫി മദബിലും അങ്ങനെ തന്നെയാണ്. ശർവാനിയിൽ ഒരു മസല പറയുന്നുണ്ട്, ഒരാൾ നേർച്ചയാക്കി. എന്താ നേർച്ചയാക്കിയത്? അയ്യാബുദല്ലാഹ ബി ഇബാദത്തില്ലാ യുശാരിക്കുഹു ഫീഹാ അഹദ്, വേറെ ഒരാളും പങ്കാളിയാവാത്ത ഒറ്റക്ക് സിംഗിളായിട്ട് ഒരു ഇബാദത്ത് ചെയ്യണം എന്ന് ഒരാൾ നേർച്ചയാക്കിയാൽ അയാൾ എന്ത് ഇബാദത്താ ചെയ്യേണ്ടത്? മൂന്ന് ഓപ്ഷൻ കൊടുത്തു ഷർവാനിയിൽ. ഒന്നിരിക്കൽ അയാൾ ഇപ്പറഞ്ഞതുപോലെ മതാഫിൽ ചെന്നിട്ട് കാബാലയത്തിന്റെ പരിസരത്തുള്ള ആളുകളെല്ലാം മാറ്റിയിട്ട് ഒറ്റക്ക് തവാഫ് ചെയ്യട്ടെ, എന്നാ നേർച്ച വിടും. അല്ലെങ്കിൽ കാബാലയത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് അയാൾ നിസ്കരിച്ചോട്ടെ, വേറെ ആരുണ്ടാവാൻ പാടില്ല. കാബാലയത്തിന്റെ ഉള്ളിൽ അയാൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ വേറൊരാൾ കാബാലയത്തിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ആ നേർച്ച വിടും. മൂന്നാമത്തേത് ഇമാമുല്ല അളമാവുക, അതിനുള്ള ഒപ്പ് ഇമാമുല്ല അളമായി കഴിഞ്ഞാൽ അയാളുടെ നേർച്ച വിടും. ഇങ്ങനെ ഷാഫി മദ്ഹബിൽ ഉള്ള മസ്അല അനുസരിച്ച് മഹാനായ ഗൗസുല്ലാദം തങ്ങൾ ഫത്വ കൊടുത്തത് മഹാനവറുകളുടെ മനാഖിബിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നേതാക്കന്മാരാകുന്നതിന് മുമ്പ് നല്ല വിദ്യാഭ്യാസം വേണം. 13 തരം വിജ്ഞാന ശാഖകളിൽ ഒരേ സമയം മഹാനായ ഗൗസുല്ലാദം തങ്ങൾ ദർസ് നടത്തിയിട്ടുണ്ട് എന്നാ. അപ്പോ നല്ല ഇൽമ്, ആ ഇൽമനുസരിച്ചുള്ള അമൽ. അവസാനം നമ്മൾ ഖുതുബയിൽ കേട്ടു, അൽ അമലു ബിൽ ഇൽമി, ഇൽമനുസരിച്ചുള്ള അമൽ യുഖരിബുക റബ്ബിലേക്ക് നിന്നെ അടുപ്പിക്കും. എങ്ങനത്തെ ആലിമാണ്? അൽ മുനസിലിൽ, അവനാണ് നിങ്ങൾക്ക് എൽമി ഇറക്കി തന്നത്, ആ റബ്ബിലേക്ക് നിങ്ങൾ അടുപ്പിക്കും ഇൽമനുസരിച്ചുള്ള അമൽ. അതുകൊണ്ട് നല്ല എൽമു വേണം, ഇൽമനുസരിച്ചുള്ള അമൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.